ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFലെ സീറ്റ് ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. CPMഉം ഇടതുപക്ഷവും സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ രൂപം പുറത്തുവിട്ടപ്പോൾ ലീഗിലോ അല്ലെങ്കിൽ UDFലോ കാര്യമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകാതെ നീണ്ടുപോകുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ സമരാഗ്നി ജാഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ തിരക്കിനിടയിൽ ലീഗുമായിട്ട് ചർച്ച വെച്ചെങ്കിലും നടന്നില്ല, വൈകാതെ ചർച്ചകൾ ഉണ്ടാകും എന്നാണ്. അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് VD സതീശൻ പറഞ്ഞ മറുപടി, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതൊരു ചർച്ചയാണല്ലോ, അക്കാര്യങ്ങളൊക്കെ ആലോചിക്കട്ടെ വരട്ടെ എന്ന് എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണ് VD സതീശൻ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസിൽ നിന്ന് തന്നെ KMുരളീധരൻ MP ലീഗിന് 6 സീറ്റിന് ഇവരെ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് ഒരു തലവേദനയായത്. ശരിക്കും ലീഗിന് 6 സീറ്റിന് അവകാശമുണ്ടോ? എന്തിനാണ് KMുരളീധരൻ വടകര MP അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? കരുതി കൂട്ടി പറഞ്ഞതാണോ? അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? നമുക്കതിൻ്റെ ഒരു ഡേറ്റ നോക്കാം. LDF UDF തമ്മിലുള്ള ഒരു താരതമ്യം. ഇപ്പോഴും ലീഗിന് 2 സീറ്റാണ് UDFൽ. മുമ്പും ഇപ്പം പൊന്നാനി മലപ്പുറം, മുമ്പ് മഞ്ചേരി ഉള്ളപ്പം മഞ്ചേരി മലപ്പുറം. മഞ്ചേരി മണ്ഡലം ഇല്ലാണ്ടായിട്ടാണ് പൊന്നാനി രൂപപ്പെട്ടത്. മലപ്പുറവും പൊന്നാനിയായിട്ടുള്ള ഡീം ലിമിറ്റേഷൻ വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചത്. ഈ 2 സീറ്റല്ലാതെ മറ്റൊരു 3-ാമത്തെ ഒരു സീറ്റിന് ലീഗിന് അർഹതയില്ലേ? UDFലെ പ്രധാനപ്പെട്ട 2-ാമത്തെ പാർട്ടി എന്ന നിലയിൽ ലീഗിൻ്റെ അവകാശം ന്യായമാണോ? LDFലെ CPIക്ക് 17 MLA മാരുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം 1,79,295 വോട്ടുകളാണ്. 4 മന്ത്രിമാരുണ്ട്. 4 ലോക്സഭാ സീറ്റിലേക്ക് CPI മത്സരിക്കുന്നുണ്ട്. ഇത്രയും വോട്ട് ഷെയർ വെച്ചിട്ട്, ഇത്രയും അസംബ്ലി സെഗ്മെന്റും വെച്ചിട്ട്, അതൊരു ന്യായം? 4 സീറ്റ് CPI, 15 സീറ്റ് LDFഉം LDFന്റെ സ്വതന്ത്രരും, പിന്നെ കോട്ടയത്ത് 1 സീറ്റ്, 15, 4, 19 കോട്ടയത്ത് ജോസ് കെ മാണി കേരള കോൺഗ്രസിൻ്റെ 1 സീറ്റ്, അങ്ങനെ 20. ഇനി UDFലേക്ക് വരിക, ഈ വോട്ട് ഷെയറും ഇത് വെച്ച് നോക്കുക. CP ഞങ്ങൾ പറഞ്ഞ LDFലെ 2-ാമത്തെ വലിയ കക്ഷി CPI ആയതുകൊണ്ടാണ് ഈ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്. അതുപോലെ UDFലെ 2-ാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് 15 സീറ്റുണ്ട്. ഈ UDFന്റെ 41 അസംബ്ലി സീറ്റുകളിൽ 15 സീറ്റ് ലീഗിൻ്റെയാണ്. വോട്ട് ഷെയർ CPIക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. CPIക്ക് 15,15,5 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയപ്പോൾ ലീഗിന് 17,23,593 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അവർ 15 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. ന്യായമായിട്ടും 2 സീറ്റിൽ കൂടുതൽ അവർക്ക് കൊടുക്കണ്ടേ ലോക്സഭയിലേക്ക്? ന്യായമല്ലേ? KMുരളീധരൻ പറഞ്ഞതിൽ കാര്യമില്ലേ? VD സതീശന് ആലോചിക്കുമോ? KSുധാകരന് ആലോചിക്കുമോ? അപ്പോൾ ലീഗ് 2-ൽ കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് ന്യായമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം, ഈ വോട്ടിംഗ് പാറ്റേൺ, കിട്ടിയ വോട്ടുകളുടെ ശതമാനം, കിട്ടിയ സീറ്റുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ LDFൽ CPIക്ക് ലഭിക്കുന്ന മാന്യതയുടെ പകുതി പോലും UDFൽ ലീഗിന് ആ പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വരുമ്പോൾ ലീഗ് പറയും, ഞങ്ങൾക്ക് 1 കൂടി വേണം, ഞങ്ങൾക്ക് 2 കൂടി വേണം, ഞങ്ങൾക്ക് 3 കൂടി വേണം. അവസാനം അഴവിളമ്പൻ ചർച്ചയിലാ നടന്നിട്ട്, ആ നിങ്ങൾക്ക് 2 മതി, നമ്മൾ മുന്നണിയല്ലേ, മുന്നോട്ട് പോകണ്ടേ, അപ്പം ലീഗുകാരും മിണ്ടാണ്ടിരിക്കുക. എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ ഈ അഴകുഴമ്പൻ നയം ലീഗിൻ്റെ നമ്മൾ കണ്ടതാണ്. ആകെ ഒരു ധൈര്യം കാണിച്ചത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് MLA മാരും സ്ട്രെങ്തും കൂടുതലാണ്, ഞങ്ങൾക്ക് 5-ാം മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബഹളം വെച്ചു. ആദ്യമൊക്കെ കോൺഗ്രസ് മൈൻഡ് ചെയ്തില്ല, പക്ഷേ അന്ന് കുറച്ച് വാശി പിടിച്ച് പിടിച്ച് പിടിച്ചു പാണക്കാട് തങ്ങൾ അന്ന് ഇടപെട്ടു. അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് ആവശ്യപ്പെട്ടു. സാധാരണ പാണക്കാട്ടുനിന്ന് തങ്ങൾമാരാരും അങ്ങോട്ട് പോയി മറ്റു രാഷ്ട്രീയ നേതാക്കളെ കാണാറില്ല, പക്ഷെ ഇത് പാണക്കാട് ഹൈദരശിഹാബ് തങ്ങൾ അങ്ങോട്ട് പോയിട്ട് തങ്ങൾ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനം വേണം. അങ്ങനെ 5-ാമത്തെ മന്ത്രിയായിട്ട് മഞ്ഞളാർക്കുഴി അലിയെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അംഗീകരിക്കേണ്ടി വന്നു.
അതാണ് സമീപ ചരിത്രത്തിൽ ലീഗ് നേടിയ, വിലപേശി നേടിയ ഏക വിജയം എന്ന് പറയുന്നത്. മറ്റെല്ലായിടത്തും ചർച്ച 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 കഴിഞ്ഞിട്ട് അവസാനം ബാക്ക് ടു സ്ക്വയർ വൺ. ഇതാണ് സംഭവിക്കുക, ഇത്തവണയും ഇതാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ കോൺഗ്രസ് എന്ന് തന്നെ ഒരു പ്രമുഖ നേതാവ് ലീഗിന് 5 സീറ്റിന് പോലെ 6 സീറ്റ് വരെ കൊടുക്കാനുള്ള സംഘടനാ ശേഷി പിന്തുണ ലീഗിനുണ്ട് എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ ഇതൊരു ചർച്ചയായി മാറുകയും അതിനുമേൽ ലീഗ് കടുംപിടുത്തം പിടിക്കുമോ എന്നതുമാണ് വിഷയം. ഈ ലീഗിന്റെ അഴകുഴമ്പൻ ലൈൻ ഇത്തവണയും വരുമോ എന്നതാണ് പലരും സംശയിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഒരു മുഴം നീട്ടി ഒരു ഏറ് എറിഞ്ഞിട്ടുണ്ടായ സമസ്ത ലീഗിന്റെ അംബ്രല, ലീഗിന്റെ കുട എന്ന് പറഞ്ഞാൽ ലീഗ് സമസ്തയുടെ കുടക്കീഴിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മലബാറിൽ. നമുക്കറിയാമല്ലോ സമസ്ത എന്താണ്. ഇവിടുത്തെ സുന്നി മുസ്ലിം സമുദായത്തിന്റെ ഒരു അപെക്സ് ബോഡിയായ സമസ്തയുടെ കുടക്കീഴിലാണ് ലീഗ് എന്നും നിന്നിട്ടുള്ളത്. അപ്പൊ ഈ അപകടം ഇനിയും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ, ലീഗ് നേതൃത്വം ചെയ്യാൻ പോകുന്ന ഇതാണ് കണ്ടുകൊണ്ട് തന്നെ, അവസാനം ഈ രണ്ടിൽ ഒതുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സമസ്തയുടെ പത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു കിടിലൻ ലേഖനം വന്നിട്ടുണ്ട് ലീഗിനെതിരെ. എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പാണ്, നിങ്ങൾ വീണ്ടും നിങ്ങൾ പഴയ പണി കാണിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ എന്താണ് സമസ്ത പറയുന്നത്? സമസ്ത പറയുന്നത് ഈ അഴകുഴമ്പൻ നയം കാരണം കിട്ടേണ്ടതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് തെക്കൻ കേരളത്തിൽ നമുക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു, പണ്ട് പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം ലീഗിൻ്റെതായിരുന്നു, തിരുവനന്തപുരത്ത് പോലും നമുക്ക് സ്ഥാനാർത്ഥി മണ്ഡലം ഉണ്ടായിരുന്നു. ആ മണ്ഡലം അവസാനം കോൺഗ്രസിന്റെ കയ്യിലായി, കോൺഗ്രസിനത് വിട്ടുകൊടുത്തു ഈ ഒത്തുതീർപ്പ് അഴകുഴമ്പൻ നയങ്ങൾ വെച്ചിട്ട് ലീഗിൻ്റെ. വേറെ നമുക്ക് കൊല്ലം ജില്ലയിൽ, തൊട്ടടുത്ത തെക്കൻ ജില്ല കൊല്ലം ജില്ലയിൽ നമുക്കൊരു 20 വരത്ത് നമുക്കൊരു മണ്ഡലം ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് MLA ഉണ്ടായിരുന്നു. അതവസാനം RSPയുടെ ഒരു കഷ്ണം UDFലേക്ക് വന്നപ്പോൾ അത് അവർക്ക് കൊടുത്തു, അതും അങ്ങനെ നമുക്ക് ഇല്ലാണ്ടായി. എന്നിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഇവിടെ പുനലൂർ ഒരു സീറ്റ് തന്നു. ഒരിക്കലും UDF ജയിക്കാൻ പാടി പറ്റാത്ത ഒരു മണ്ഡലം പുനലൂർ, LDFന്റെ കോട്ടയായ ഒരു മണ്ഡലത്തിലെ ലീഗിന് സീറ്റ് കൊടുത്തത്. അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന മുതിർന്ന നേതാവ് 8 നിലയിൽ പൊട്ടി. അപ്പൊ കേരളത്തിൽ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ലീഗിന് യാതൊരു സാന്നിധ്യവുമില്ല, മുമ്പുണ്ടായിരുന്നതുപോലെ ഇല്ലാണ്ടായിപ്പോയി. ഇതിനെക്കുറിച്ച് എന്താണ് പാർട്ടി നേതാക്കൾക്ക് പറയാനുള്ളത്? അതാണ് ഇതിലെ ചോദ്യം. എന്നിട്ട് ഇവരെ നടത്തിയൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് ലീഗിനൊരു 30 മുതൽ 35 സീറ്റ് വരെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അർഹതയുണ്ട്, അതുപോലും തരുന്നില്ല. എന്നിട്ട് ലോക്സഭയിൽ 3ോ 4ോ 5ോ സീറ്റ് കിട്ടേണ്ടടുത്ത് നമുക്കാകെ 2 തരുന്നത്. ഇതിനെതിരെ എന്താ ലീഗ് മിണ്ടാത്തത്? ഇത്തവണയും നിങ്ങൾ ഇതേ അഴകുഴമ്പൻ ലൈൻ സ്വീകരിക്കുമോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സമസ്തയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ പത്രത്തിലൂടെ. അപ്പൊ ലീഗിനെതിരെ പറ്റി അകത്തടങ്ങളിൽ പോലും ചർച്ച ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പരസ്യമായിട്ടൊന്നും സമസ്തക്കെതിരെ പറഞ്ഞില്ലെങ്കിലും ഇത് ലീഗിന്റെ ഉള്ളിൽ ചർച്ചയാവും. ഈ വരുന്ന സീറ്റ് ചർച്ചകൾ, അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ലോക്സഭാ സീറ്റ് ചർച്ചയിൽ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെയും വിലയിരുത്തല് സത്യമായിട്ട് പറയട്ടെ, ഇപ്പൊ LDF CPIക്ക് കിട്ടുന്ന അതേ പരിഗണന, അത്രയെങ്കിലും അല്ലെ അതിന്റെ ഒരു 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 പേഴ്സെന്റെങ്കിലും പരിഗണന കോൺഗ്രസിൽ UDFൽ കോൺഗ്രസ് ലീഗിന് കൊടുക്കേണ്ടതല്ലേ? എന്തേ ലീഗിന് ഇതൊക്കെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും, പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞങ്ങൾ തുറന്ന് പറയാം. നമ്മൾ ലീഗിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്, കണക്കുകൾ വെച്ചിട്ടല്ലാതെ. ഞങ്ങൾ അങ്ങനെ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കാണരുത്. ഞങ്ങളൊരു ന്യായം പറയുന്നു, ലീഗിന് 2 ലോക്സഭാ സീറ്റ് കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ 3ോ 4ോ 5ോ, മുരളീധരൻ പറഞ്ഞ പോലെ 6 കൊടുക്കണമെന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മാന്യമായ ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല UDFൽ, കോൺഗ്രസിൽ നിന്നും ആർക്ക് ലീഗിന്. ആത്മാഭിമാനത്തിന് വൃണമേൽക്കുന്ന, മുറിപ്പെടുത്തുന്ന കാര്യങ്ങളാണിത് എന്നുള്ള വിഷയമാണ് ഇവിടെ നമ്മൾ ഉന്നയിക്കുന്നത്. ഇപ്പം മലബാർ എടുക്കുക, കാസർഗോഡ്, കണ്ണൂര്, വടകര, കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഈ മലബാറിലെ 6 സീറ്റുകളിൽ UDFന് ജയിച്ചു വരണമെങ്കിൽ ലീഗില്ലാതെ പറ്റില്ല.
അപ്പൊ ഇവിടെ സമസ്തയുടെ ലേഖനത്തില് സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറയുന്ന ഒരു രസകരമായ ഒരു പ്രപ്പോസൽ ഉണ്ട്. ലീഗ് സൗഹൃദ മത്സരത്തിന് തയ്യാറാകുമോ എന്ന് പറഞ്ഞാൽ, രണ്ട് സീറ്റ് ഇത്തവണ കൊടുക്കുന്നുണ്ടുള്ളൂ എങ്കിൽ മൂന്നോ നാലോ സീറ്റിലെ ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അടുത്ത രണ്ടോ മൂന്നോ സീറ്റിൽ കൂടെ. അവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ സൗഹൃദ മത്സരമാകുന്നു, ഫ്രണ്ട്ലി കണ്ടസ്റ്റ്. അപ്പോ കോൺഗ്രസിന് എത്ര വോട്ട് മലബാറിൽ കിട്ടും, ലീഗിന് എത്ര യു ഡി എഫ് വോട്ടുകൾ കിട്ടും, കോൺഗ്രസിന് എത്ര യു ഡി എഫ് വോട്ടുകൾ കിട്ടും എന്നുള്ളത് കൃത്യ കണക്ക് ഇലക്ഷൻ റിസൾട്ടിന് അറിയാൻ പറ്റും. ഇതൊരു കായംകുളം വാളാണിത്, ഇരുതല വാളാണ് ഈ സമസ്ത പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, സമസ്ത പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത്. നിങ്ങൾ ചർച്ചയിൽ പോയി അഴകുഴമ്പൻ ലൈനായിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. രണ്ട് സീറ്റും മതി എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങി വന്നിട്ട് നിങ്ങൾ സൗഹൃദ മത്സരം നടത്തണം, അതിന് തയ്യാറുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് വാങ്ങണം, യു ഡി എഫ് ചർച്ച ചെയ്ത്. ഇതാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അത് ഒറ്റയടിക്ക് അങ്ങ് അവഗണിച്ച് കളയാനൊന്നും ഒന്നും ലീഗ് നേതൃത്വത്തിന് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യു ഡി എഫ് പൊളിറ്റിക്സിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. വൈകാതെ വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റും.